ഹായ് യൂട്യൂബ്, ഇറ്റ്സ് മീ രാഖിൽ. എല്ലാവർക്കും ലൈക്ക് ഇടുവാണ്ട് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പെർഫെക്റ്റ് റീവെർബ് എങ്ങനെയാണ് നമ്മൾ എല്ലാ സമയവും ഒരു വോക്കലിൽ നമുക്ക് എല്ലാ സമയവും ഒരുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഇക്വേഷൻ ബേസിലാണ് നമ്മൾ പറയുന്നത്, നോട്ട്സിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നുള്ള കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കൃത്യതയോടുകൂടി ശ്രദ്ധിക്കുക, ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കംപ്ലീറ്റ്ലി കാണാൻ ശ്രമിക്കുക, കാരണം ഒരുപാട് സ്ഥലത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ നമുക്ക് ആ വീഡിയോ ആണെന്ന് കാണുന്നത്. റീവർബിനെ കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ, അല്ലെങ്കിൽ അത് ഇക്യു ചെയ്യുന്നതും അത് സെറ്റ് ചെയ്യുന്ന അത് പ്ലഗിൻസ് ആഡ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് കാണാത്തവരാണെങ്കിൽ ചാനൽ വീഡിയോസ് ഒന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. കൂടാതെ ഈ ചാനൽസിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ട വീഡിയോസ് ഇതിലുണ്ട്. ഇനി വരുന്ന വീഡിയോസും അത്തരത്തിലുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചാനലിൻ്റെ ഒരു പുതിയ ലിങ്ക്, ഒരു പുതിയ ചാനലിൻ്റെ, അതായത് ലൈക്ക്ഡ് 1.0 എന്ന് പറയുന്ന ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം നമ്മുടെ നിലവിലുള്ള ഈ ചാനലിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നത് കാരണം ഏത് സമയവും ഡിലീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ആ ഒരു ചാനലിൽ നിങ്ങളെ ആഡ് ചെയ്ത് വെക്കുകയാണ്, കാരണം അത് നഷ്ടപ്പെട്ടാൽ ആ ചാനലിലായിരിക്കും വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക. അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോസിൻ്റെ കണ്ടൻറ്റ് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് ആ വീഡിയോസ് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, ഇപ്പോൾ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ഒരു ഫേസ്ബുക്ക് പേജ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. സോ ലൈക്ക്ഡ് വൺ എന്ന്, ലൈക്ക്ഡ് വൺ മിക്സ് എന്ന് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ചാനൽ കിട്ടും, ഒരു പേജ് നിങ്ങൾക്ക് കിട്ടും. തീർച്ചയായിട്ടും അത് ലൈക്ക് ചെയ്യുക. കൂടാതെ ഡിസ്ക്രിപ്ഷനിലും ആ ലിങ്ക് അവൈലബിൾ ആണ്, കാരണം നമ്മൾ അതിൽ നോട്ട്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഇൻഫർമേഷൻസൊക്കെ അതിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഒരു സോഫ്റ്റ്വെയർ കുറിച്ചുള്ള റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ ഹാർഡ്വെയർസ്, ഓഡിയോ ഇൻ്റർഫേസിനെ കുറിച്ച്, മൈക്കിനെ കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഫേസ്ബുക്ക് പേജിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. കമൻറ്റ്സ് ഏത് രീതിയിൽ കമൻറ്റ്സ് ആയിക്കോട്ടെ, നെഗറ്റീവായാലും പോസിറ്റീവായാലും നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. സോ തീർച്ചയായിട്ടും കമൻറ്റ്സും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി സപ്പോർട്ട് ചെയ്യാമെന്നും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ക്യുബേസിൻ്റെ 10.5 നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ട്രാക്കിൽ ഒരു ട്രാക്കും ഒരു അൺപ്ലഗ്ഡ് ട്രാക്കും അതേപോലെ അതൊരു വോക്കൽ ട്രാക്കും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വോക്കലിൽ വേറെ പ്രത്യേകിച്ച് എഫക്റ്റുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല ഞാൻ, കാരണം ഈ ഒരു റിവർബിൻ്റെ എഫക്റ്റ് മാത്രമാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഒരു എഫക്ട് ചാനൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതിൽ ഒരു റീവർബ് മാത്രം ആഡ് ചെയ്തിട്ടുണ്ട്. LXP ഹോൾ, നേറ്റീവിൻ്റെ ഒരു ലെക്സിക്കോൺ LXP ഹോൾ എന്ന് പറയുന്ന ഒരു പ്ലഗിൻ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഫേവറേറ്റ് പ്ലഗിനാണ് ഇത്, വളരെ നല്ല ഒരു പ്ലഗിനാണ് റിവർബിൻ്റെ. സോ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രീസെറ്റ് ലാർജ് നേച്ചുറൽ ഹോൾ എന്ന് പറയുന്ന ഒരു പ്രീസെറ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ ചെയ്യുന്നത് ഈ രണ്ട് പ്രീഡിലെ അതേപോലെ റീവർബ് ടൈം, ഈ രണ്ട് നോബാണ് നമ്മൾ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത്. പ്രീഡിലെ മില്ലി സെക്കൻഡ്സിലും റീവർബ് സെക്കൻഡ്സിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ രണ്ട് മില്ലി സെക്കൻഡ്സിലും റീവർബ് ടൈമിൽ സെക്കൻഡ്സിലും കാണിക്കുന്ന എല്ലാ പ്ലഗിൻസിലും നമുക്ക് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം അത് എങ്ങനെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പം ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സോങ്ങിൻ്റെ BPM അല്ലെങ്കിൽ ടെമ്പോ എത്രയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പം എൻ്റെ ഈ സോങ്ങിൻ്റെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ വേണ്ടി സാധിക്കും, എൻ്റെ സോങ്ങിന് BPM 80 ആണ്. അത് അറിഞ്ഞിരിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞൊരു മാത്തമാറ്റിക് ഇക്വേഷൻ വൈസാണ് നമ്മൾ ഈ റിവർബ് സെറ്റ് ചെയ്യുന്നത്. അതായത് നമുക്കിപ്പം ഇവിടെ ഒരു കോണ്ടൈസിങ്ങിൽ, മുകളിൽ കോണ്ടൈസിങ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കാണാം നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് 1/1, 1/2, 1/4, 1/8 ഇങ്ങനെ ഒരുപാട് സ്റ്റെപ്സ് കാണാം, അല്ലെങ്കിൽ ഒരുപാട് നോട്ട്സിൻ്റെ ഒരു സ്റ്റെപ്സാണിത് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ സ്റ്റെപ്സ് വൈസാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അതിനായിട്ട് നമ്മൾ BPM എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ ഡീഫോൾട്ടായിട്ട് എല്ലാ DAW സോഫ്റ്റ്വെയറിലും 120 ആണ് ടെമ്പോ അല്ലെങ്കിൽ BPM വരുന്നത്. സോ അത് നമ്മൾ ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക, കാരണം ഈ ഒരു സോങ് ഞാൻ 80 ചെയ്തിരിക്കുന്നത്. ഇതൊരു അൺപ്ലഗ്ഡ് ആയതുകൊണ്ട് കുറച്ച് സ്ലോ വോയിസിലാണ് ഈ ഒരു ടെമ്പോ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ രണ്ടാമതായിട്ട് നമ്മൾ അറിയേണ്ടത് 60,000 എന്നുള്ള ഒരു എമൗണ്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളൊരു കാൽക്കുലേറ്റർ എടുക്കുക, നിങ്ങളുടെ ഫോണിൽ ഒരു കാൽക്കുലേറ്റർ എടുക്കുക. സോ നമ്മൾ 60,000 എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അതിനെ നമ്മുടെ BPM എത്രയാണോ അല്ലെങ്കിൽ ടെമ്പോ എത്രയാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പം എൻ്റെ ടെമ്പോ എന്ന് പറയുന്നത് 80 ആണ്. സോ ഞാൻ 80 ഇവിടെ ഡിവൈഡ് ചെയ്യുന്നു, ഈക്വൽ ഓക്കെ 750 എന്ന് പറയുന്നൊരു എമൗണ്ട് കിട്ടി.
ഇത് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ ബി പി എമ്മിനെ മില്ലി സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് 60,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പം 750 എന്ന് പറയുന്ന മില്ലി സെക്കൻഡ്സിലാണ് റേറ്റ് കിട്ടിയിരിക്കുന്നത്. സോ നമ്മൾ ഈ ഒരു 750 എന്ന് പറയുന്ന റേറ്റിന് നമ്മൾ പറയുന്നത് കോർഡിനോട്ട് എന്നാണ്, അതായത് 1/4 നോട്ടാണ് എന്ന് പറയുന്നത്. അപ്പം 1/4 നോട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ നമുക്കതിൽ വേണമെങ്കിൽ അതിനെ നമുക്കിനി 1/16 നോട്ട്, അടുത്ത നോട്ട് 8 നോട്ടാണ്, പിന്നെ 16 നോട്ടാണ്, പിന്നെ 32 ആണ്, അങ്ങനെയാണ് ആ സ്റ്റെപ്സ് പോകുന്നത്. സോ 1/4 നമ്മൾ കിട്ടി, അപ്പം 750 ആണ്. അത് നമ്മൾ 1/4 ഒന്ന് ഇതിൽ അപ്ലൈ ചെയ്യുകയാണ്. സോ ഇവിടെ റീവർബ് ടൈം എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇവിടെ മുകളിൽ ഇതിൻ്റെ വാല്യൂ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ 750 എന്നുള്ളത് സെക്കൻഡ്സിലേക്ക് പറയുമ്പോൾ നമ്മൾ 7.50 എന്ന് കൊടുക്കുന്നു. ഓക്കെ, 7.50 നമ്മൾ കൊടുത്തു. ഇപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവർബ് പ്ലേ ചെയ്ത് നോക്കാം. ഞാനിവിടെ സെൻസിൽ വോളിയം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ റിവർബ് നമ്മൾ ഫുൾ മിക്സ്, അതായത് മിക്സ് എമൗണ്ട് ഫുൾ 100 കൊടുത്തിരിക്കുന്നത്. സെൻറ്റിൻ്റെ വോളിയം ഞാനിവിടെ ഏകദേശം -13 കൊടുത്തിട്ടുണ്ട്. ഇപ്പം റിവർബ് വളരെ ഓവറാണ്. സോ ഇത് ഒരുപാട് കൂടുതലാണ് റിവർബ് ടൈം, അതാണ് അത് ഇങ്ങനെ ഒരു ബൾഗറായിട്ട് നമുക്ക് കേൾക്കുന്നത്. സോ നമുക്ക് 1/4 നോട്ട് നമുക്ക് പറ്റില്ല. സോ നമ്മൾ അടുത്ത നോട്ട്സ്, അതായത് 1/8 നോട്ട് കൊടുക്കുകയാണ്. സോ അതിന് ചെയ്യേണ്ടത് നമ്മൾ ആ കിട്ടിയ, അതായത് 1/4 നോട്ട് കിട്ടിയ 750 വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യണം, അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/8 നോട്ട് കിട്ടും. ഇത് നമ്മൾ 37.5, അതായത് 375 ആണ് നമ്മുടെ വാല്യൂ. അത് നമ്മൾ 3.75 എന്ന് കൊടുക്കുക. ഓക്കെ, നമ്മൾ 3.57 എന്ന് കൊടുക്കുക. ഇവിടെ ഞാൻ 350 3.50 കൊടുക്കുകയാണ്. സോ ഇപ്പോൾ ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, നേരത്തെ തന്നെ അപേക്ഷിച്ച് കുറച്ചൊന്ന് കൺട്രോൾഡ് ആയിട്ടുണ്ട് ആ റിവർബിൻ്റെ ഒരു ടൈം. സോ നമുക്ക് ഇതും നമ്മളെ സംബന്ധിച്ച് ഇത് കൂടുതലാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കൂടുതലാണ്. നിങ്ങൾക്ക് ഇത് ആവശ്യമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം, പക്ഷേ ഞാൻ ഇതിൻ്റെ ഒരു കറക്റ്റ് വേ ആണ് ഞാൻ ചെയ്യുന്നത്. സോ നമുക്കത് പറ്റില്ല. അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ കാൽക്കുലേറ്റർ എടുത്തിട്ട് വീണ്ടും അടുത്ത നോട്ട്, അതായത് 1/16 നോട്ടിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. സോ 1/16 നോട്ട് എന്ന് പറയുന്നത് നമ്മൾ 375 നമ്മൾ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. സോ ഈക്വൽ 187.5, നമുക്ക് 188 ആക്കാം. ഓക്കെ, അപ്പം 188 എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് 1.88 ആണ് കൊടുക്കേണ്ടത്. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു 1.88. ഓക്കെ, ഇപ്പം ഒന്ന് കേട്ട് നോക്കാം. ഇപ്പം ആ ഒരു റിവർബിൻ്റെ ടൈം ഒന്ന് നോക്കൂ നിങ്ങൾ, നമുക്ക് ഒരുപാട് പുറത്തേക്ക് കേൾക്കുന്നില്ല, നമ്മുടെ ആ ഒരു വോളിയത്തിൻ്റെ കറക്റ്റ് നമ്മൾ ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. സോ അപ്പം നമ്മൾ 1/16 നോട്ടിലാണ് നമ്മുടെ സോങ്സിൻ്റെ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പാറ്റേൺ സ്ഥിരമായിട്ട് ഓരോ സോങ്സിൽ യൂസ് ചെയ്യാം, കാരണം ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ. നമ്മുടെ ബി പി എമ്മിനനുസരിച്ചാണ് ഈ ഒരു വ്യത്യാസം, നമ്മുടെ റിവർബ് ടൈമിൻ്റെ വ്യത്യാസം. അപ്പം ബി പി എം എത്രയാണെന്നുള്ള നോക്കിയിട്ട് അതിനെ നിങ്ങൾ ആദ്യം 60,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് 1/4 നോട്ട് അല്ലെങ്കിൽ കോർഡ് നോട്ട് കിട്ടും. അത് നിങ്ങൾ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ 1/8 നോട്ടിന് വീണ്ടും എന്ത് ചെയ്യുക, ആ എമൗണ്ടിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1/16 നോട്ടിന് വീണ്ടും അതിന് 2 കൊണ്ട് എമൗണ്ടിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്ക് 1/16 കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ സെറ്റ് ചെയ്യുന്നത് പ്രീ ഡിലേ ആണ്. പ്രീ ഡിലേ നമുക്ക് ഇതിൽ വാല്യൂ കൊടുക്കുന്നത് മില്ലി സെക്കൻഡ്സിലാണ്, അതായത് നമ്മൾ കൺവേർട്ട് ചെയ്ത് കിട്ടിയതിനെ നമ്മൾ നേരത്തെ നമ്മൾ 750 കിട്ടിയപ്പം 7.5 എന്നാണ് കൊടുത്തത്. സോ
നമുക്ക് കിട്ടിയ മില്ലി സെക്കൻഡ്സിൽ അതേപോലെ ഇവിടെ അപ്ലൈ ചെയ്യണം, കാരണം ഇത് പ്രീഡിലെ മില്ലി സെക്കൻഡ്സിലാണ് മറ്റേത് സെക്കൻഡ്സിലാണ്, അതുകൊണ്ടാണ് ആ ഒരു ചേഞ്ച് വരുന്നത്. സോ നമ്മളിവിടെ വൺ ബൈ സിക്സ്റ്റീൻ ഡോട്ടാണ് കൊടുത്തത്. സോ നമുക്ക് തൊട്ടടുത്ത നോട്ട് നമുക്ക് ഡിലേ ആയിട്ട് സെറ്റ് ചെയ്യാം. വൺ ബൈ സിക്സ്റ്റീൻ ഡോട്ട് ഞാൻ വൺ ബൈ തേർട്ടി ടു ആണ് കൊടുക്കുന്നത്. സോ വൺ ബൈ തേർട്ടി ടുവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വീണ്ടും കാൽക്കുലേറ്റർ എടുക്കുന്നു. സോ ഇതിനെ രണ്ട് കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു, സോറി ഡിവൈഡ് ചെയ്യുന്നു. സോ വൺ പോയിൻറ്റ് എയ്റ്റ് സെവൻ എന്ന് പറയുന്ന ഈ ഒരു സിക്സ്റ്റീൻ നോട്ടിനെ വീണ്ടും രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഈക്വൽ കൊടുക്കുക. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നയൻറ്റി ത്രീ പോയിൻറ്റ് സെവൻ ഫൈവ് എന്നുള്ളൊരു നിങ്ങൾക്ക് റേറ്റ് കിട്ടും. സോ നമുക്കിവിടെ നയൻറ്റി ത്രീ ഒന്ന് കൊടുത്തു നോക്കാം. ഞാൻ നയൻറ്റി ത്രീ കൊടുത്തിട്ടുണ്ട്, കാരണം ഇവിടെ നമ്മൾ നയൻ പോയിൻറ്റ് ഫൈവ് എന്ന് കൊടുക്കില്ല, നയൻറ്റി ത്രീ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് സോളോ ഒന്ന് കേൾക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഞാൻ വേണമെങ്കിൽ നമുക്ക് റിവർബ് ഇവിടെ സെൻറ്റിൽ നമുക്ക് സെൻറ് വോളി ഒന്ന് കൺട്രോൾ ചെയ്യാം. ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് കുറച്ച് കൊണ്ടുവരാണ്. ഓക്കെ, ഞാനിപ്പോൾ അത് ഒരുപാട് കൂട്ടുകയാണ്. ഓക്കെ, നമുക്കൊന്ന് ട്രാക്കിൻ്റെ കൂടെ കേട്ട് നോക്കാം. പാട്ടിഴയും ശ്രുതി പഴയൊരു തമ്പുരുത്തേ മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയും സരസസുന്ദരി ഓക്കെ ഗൈസ്, ഇപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു റിവർബ് ടൈമാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. സോ ഇതിലാണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സോ നിങ്ങൾക്കും ഇതേ രീതിയിൽ ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ വീഡിയോ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് ലഭിക്കും. അപ്പോൾ ഇത് നിങ്ങൾ സിലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെയാണ്. അപ്പോൾ ബി പി എം ഈ ഒരു സിക്സ്റ്റി തൗസൻഡ് 60,000 എന്ന് പറയുന്ന എമൗണ്ടും ശ്രദ്ധിക്കുക, എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ വീണ്ടും പറയാം. 60,000 നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന വൺ ബൈ ഫോർത്ത് നോട്ടിനെ വീണ്ടും രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വൺ ബൈ എയ്ത്ത് നോട്ട് കിട്ടും. ആ വൺ ബൈ എയ്ത്ത് നോട്ടിനെ വീണ്ടും രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വൺ ബൈ സിക്സ്റ്റീൻ നോട്ട് കിട്ടും. അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്താൽ വൺ ബൈ തേർട്ടി ടു നോട്ട് കിട്ടും. സോ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ഒരു മെത്തേഡ് നമുക്ക് എച്ച് ഡിലേ എന്ന് പറയുന്ന വേവ്സിൻ്റെ പ്ലഗിൻസിൽ നടക്കുന്ന ഒരു ഇതാണ് ഗൈസ്. അത് യൂസ് ചെയ്തവർക്ക് അറിയാം. അതിൽ നമ്മൾ ഡിലേ സെറ്റ് ചെയ്യുന്ന സമയത്ത് ബി പി എം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു എമൗണ്ട് കാണിക്കും. അത് ആ ഒരു കാൽക്കുലേഷൻ അവിടെ ആ ഒരു എച്ച് ഡിലേയിൽ നടക്കുന്ന കാൽക്കുലേഷൻ യഥാർത്ഥത്തിൽ ഈ ഒരു മെത്തഡാണ്. സോ ഇത് പ്രീ ഡിലേ എന്ന് പറയുന്നത് നമ്മൾ റിവർബിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ഡിലേ ആണ്. സോ ഇത് നമ്മുടെ എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്ന ചാനൽ വഴി കൊടുക്കുന്ന ഡിലേ ആയിട്ട് ബന്ധമില്ല. നമുക്കത് ഈ ഒരു മെത്തഡിൽ വേണമെങ്കിൽ നമുക്ക് എച്ച് ഡിലേയിൽ സെറ്റ് ചെയ്യാം, അതേപോലെ മറ്റുള്ള ഡിലേയിലും നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. സോ ഈ ഒരു മെത്തേഡ് ഞാൻ എൻ്റെ വോക്കൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. സോ ഒരു ചിലപ്പം ഈ ഒരു മെത്തേഡ് പലർക്കും അറിയാവുന്നതായിരിക്കും, എന്നിരുന്നാലും അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു റീവർബ്. ഇപ്പം ഒരുപാട് പേര് മിക്സ് ചെയ്യുന്ന ഓഡിയോസൊക്കെ എനിക്ക് അയച്ചു തന്നില്ല. ഞാൻ കേൾക്കുന്ന സമയത്ത് റീവർബൊക്കെ ഒരുപാട് ഭയങ്കര കൂടുതലാണ്. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ട്രാക്കിനെ കേൾക്കുന്ന ആൾക്കാർക്ക് നല്ല രസമായിട്ട് കേൾക്കാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സോ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ്സ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്ന ദിവസം വീഡിയോ ആയിട്ട് തരാം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഏത് രീതിയിലുള്ള ഡിവൈസ് വാങ്ങിക്കണം എന്നൊക്കെ. അങ്ങനത്തെ ഡിവൈസും സംബന്ധിച്ച ഒരു വീഡിയോ ഞാൻ തൊട്ടടുത്ത ദിവസം ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് വീഡിയോസും ഞാൻ ചെയ്യും. കുറച്ച് സമയം തരണം, കാരണം നമ്മുടെ സിസ്റ്റം ഇപ്പം കുറച്ചൊരു പെർഫോമൻസ് കുറഞ്ഞ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതെന്ന് നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബോർഡ് കംപ്ലയിൻ്റ് ആയതുകൊണ്ട്. സോ വളരെ പെർഫോമൻസ് കുറഞ്ഞതായതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആയിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നിങ്ങൾ എല്ലാവരും വീഡിയോസ് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനൽ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇപ്പം ഞാൻ സൈൻ ഔട്ട് ചെയ്യുകയാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.
ഓക്കെ ഇറ്റ്സ് മീ രാഗിൽ ലൈക്ക് ഡോൺ താങ്ക് യു സോ മച്ച്